ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചതിലൂടെ 2.36 കോടി രൂപ തട്ടിയെടുത്തുവെന്ന ആരോപണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ വീട്ടിലേക്ക് DYFA മാർച്ച് നടത്തി. കാഞ്ഞങ്ങാട് മാതൂത്തുള്ള വീട്ടിലേക്ക് വെള്ളിയാഴ്ച നടത്തിയ മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം. നാലപ്പാട് ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് കെഎൽ ഹോസ്പിറ്റൽ, നുള്ളിപ്പടി, കാസർഗോഡ്. ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചതിലൂടെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP 2.36 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബാലകൃഷ്ണൻ പെരിയയാണ് ആരോപിച്ചത്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ നടപടിയോട് പ്രതികരിക്കുന്നതിനിടയിലാണ് MPക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. ഓരോ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുമ്പോഴും കമ്മീഷനായി 100,000 രൂപ വാങ്ങിയെന്നും ഇതുവഴി ഉണ്ണിത്താൻ 2.36 കോടി രൂപ ഉണ്ടാക്കിയെന്നുമാണ് ബാലകൃഷ്ണന്റെ ആരോപണം. കോൺഗ്രസ് നേതാവിന്റെ ആരോപണം ഗുരുതരമാണെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നുള്ള ആവശ്യം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നതിനിടയിലാണ് DYFA കാസർഗോഡ് ജില്ലാ കമ്മിറ്റി MPയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത്. കോവൽപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് MPയുടെ വീടിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. DYFA ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ആ പണത്തിൽ ഏതാണ്ട് 8 കോടിയോളം വരുന്ന പണം, 50% പണം ചെലവഴിച്ചത് ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. എന്താണ് അതിന് പിന്നിലുള്ള താല്പര്യം? നേരത്തെ കാസർഗോഡിന്റെ MPയായി സമാരാധ്യനായ സഖാവ് പി കരുണാകരൻ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഈ കാസർകോട്ടെ വിദ്യാലയങ്ങൾക്ക് ബസ് അനുവദിച്ചിരുന്നു, ഈ കാസർകോട്ടെ സ്കൂളുകൾക്ക് കെട്ടിടം അനുവദിച്ചിരുന്നു. കാസർകോട്ടെ എൻഡോസൾഫാൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഈ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിലെ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ നമ്മുടെ നാട്ടിലെ തൊഴിലിടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയ ഒരു അനുഭവം നമുക്കുണ്ടോ? ഇദ്ദേഹം ആകെ നടത്തിയത് വഴിനീളെ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു 236 എണ്ണമെന്നാണ്. ആ ഹൈമാസ് ലൈറ്റുകളിൽ DYFA ഇപ്പോൾ വിളിച്ച മുദ്രാവാക്യം പോലെ 6x4 വലിപ്പത്തിൽ ഭീമാകാരമായ ഫോട്ടോ സ്ഥാപിക്കുന്നു. ആ ഫോട്ടോയുടെ പിറകിൽ വെളിച്ചം സ്ഥാപിക്കുന്നു. ഇങ്ങനെ സ്വന്തം ചിത്രം സചിത്രം നാട്ടുകാരെ കാണിക്കുന്നതിന് വേണ്ടി എന്തു വൃത്തികേടും കാണിക്കുന്ന നേതാവായി രാജ്മോഹൻ ഉണ്ണിത്താൻ മാറുന്ന അനുഭവമായിരുന്നു 5 വർഷക്കാലം ഈ മണ്ഡലത്തിലുണ്ടായത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചതിൽ അഴിമതി നടത്തിയെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെയുള്ളവരാണെന്നും അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ആരോപണം മാത്രമായി ഇത് തള്ളിക്കളയാനാവില്ലെന്നും രജീഷ് വെള്ളാട്ട് പറഞ്ഞു. DYFA ജില്ലാ പ്രസിഡന്റ് ഷാലു മാത്യു അധ്യക്ഷത വഹിച്ചു. DYFA കാഞ്ഞങ്ങാട് ബ്ലോക്ക് സെക്രട്ടറി വി ഗിനീഷ് സ്വാഗതം പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കനേഷ്, ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം MV രതീഷ് എന്നിവർ സംസാരിച്ചു. മാർച്ചിലും MPയുടെ വസതിക്ക് മുന്നിൽ നടന്ന സമരത്തിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.